സൗജന്യങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്നവർക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകമാണിത് ഈ വാചകത്തിൽ പലതുമടങ്ങിയിരിക്കുന്നു സൗജന്യങ്ങൾ നൽകി അധികാരത്തിൽ കയറി വിലസുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും ഈ വാചകം ഒരു മുന്നറിയിപ്പാണ് സമ്മാനിക്കുന്നത് സൗജന്യങ്ങൾ നൽകി എന്തെങ്കിലും നേടിയെടുക്കുന്ന സംസ്കാരം ആ സംസ്കാരം പെടുന്നത് ജീർണതയുടെ കൂട്ടത്തിലാണ് അത്തരം ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരം മാറ്റിയെടുക്കണം അവിടെയാണ് വികസന രാഷ്ട്രീയം എന്ന ആശയത്തിന്റെ പ്രസക്തി സൗജന്യങ്ങൾ കൊടുത്ത് അധികാരം കൈയാളുന്ന ആ സംസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് പിഴുതെറിയണമെന്ന് നരേന്ദ്രമോദി ബുന്ദൽഖണ്ഡ് എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരിടമുണ്ട് നമ്മുടെ സ്വന്തം പിണറായി സർക്കാരിന്റെ ഭരണകൂടം തന്നെയാണത് കിറ്റുകൾ നൽകി അധികാരം പിടിച്ചെടുത്ത പിണറായി സർക്കാരും ഇടതാനുകൂലികളും ഏറ്റവും കൂടുതൽ ഊറ്റം കൊണ്ടത് എന്തിലായിരുന്നു ഞങ്ങൾ കൊടുത്ത കിറ്റുകൾ ഞങ്ങൾക്ക് തന്ന പാരിതോഷികമാണ് പിണറായി സർക്കാരിൻ്റെ രണ്ടാമൂഴം എന്നതായിരുന്നു വളരെ അഭിമാനത്തോടെയാണ് ഇടതനുകൂലികളും സഖാക്കന്മാരുമൊക്കെ പല വേദികളിലും ഈ വിഷയം തെരഞ്ഞെടുപ്പ് കാലത്തുമൊപ്പം ഭരണം രണ്ടാമത് കിട്ടിയപ്പോഴും അവതരിപ്പിച്ചത് ശരിക്കും നമ്മൾ മലയാളികൾക്ക് നരേന്ദ്രമോദിയുടെ ഈ വാചകം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിണറായി സർക്കാരിലാണ് മറ്റൊന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ ഗ്യാസിനും അവശ്യ സർവീസിനും ഒക്കെ സബ്സിഡി ഏർപ്പെടുത്തുന്ന സംവിധാനം അത് യു പി എ ഭരണകാലത്തുണ്ടായിരുന്നു ശരിക്കും ഇത്തരക്കാർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ വാചകം ഇനി ബുന്ദേൽഖണ്ഡിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾ നമുക്ക് വിശകലനം ചെയ്യാം സൗജന്യങ്ങൾ നൽകി അധികാരം നേടുന്നത് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാണ് സൗജന്യങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്നവർക്ക് പുതിയ വിമാനത്താവളങ്ങളോ എക്സ്പ്രസ് വേകളോ അതുപോലെ പ്രതിരോധ ഇടനാഴികളോ നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ജീർണിച്ച സംസ്കാരങ്ങളെ നമ്മൾ ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കണം രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും ഇത്തരം സംസ്കാരത്തെ തൂത്തെറിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും ഡബിൾ എഞ്ചിൻ ബി ജെ പി സർക്കാരുകൾ സൗജന്യങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കാൻ ഒരിക്കലും തയ്യാറല്ല രാജ്യത്തിന്റെ ഭാവി അതുമാത്രം മുന്നിൽ കണ്ട് കഠിനാധ്വാനം ചെയ്യുക എന്ന വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തുണ്ടെങ്കിലും അതിനെയും എതിർത്ത് തോൽപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന വേദിയിൽ ആഹ്വാനം ചെയ്തു ചിത്രകൂടിനെ ആഗ്ര ലഖ്നൌ എക്സ്പ്രസ് പാതയുമായി ബന്ധിപ്പിക്കുന്ന ബുന്ധേൽഖണ്ഡ് വരി എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ മഹത്തായ ഒരു സന്ദേശം രാജ്യത്തെ രാഷ്ട്രീയക്കാർക്കും ഭരണകൂടങ്ങൾക്കും നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട പദ്ധതി കൊറോണ പ്രതിസന്ധിയെ മറികടന്ന് നിസാര ദിവസങ്ങൾ കൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇന്ത്യയിലെ അതിവേഗ ഹൈവേ ആയ ദേശീയപാത ബുന്ദേൽഖണ്ഡ് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ജലൌൺ ജില്ലയിലെ ഒറായി തഹസിൽ കൈതേരി ഗ്രാമത്തിൽ ഇവിടെ എത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിമനോഹരമായി നിർമ്മിച്ച ദേശീയ പാത ഉദ്ഘാടനം ചെയ്തത് ചിലയിടങ്ങളിൽ നാലുവരി മുതൽ ആറു വരി വരെ പാതയ്ക്ക് നീളമുണ്ട് ഇത് പിന്നീട് ആറുവരി മുതൽ എട്ട് വരി വരെയായി വികസിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് തന്നെയുമല്ല ആംബുലൻസുകൾക്കും കേടായ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാവുന്ന എമർജൻസി ലൈൻ പാതയ്ക്ക് പുറമേ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിൽ വന്ന ശേഷമാണ് അതിവേഗ ഹൈവേകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അതിവേഗ ട്രെയിനും മോദിയുടെ കാലം മുതൽ എന്നതും ചരിത്രം രേഖപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് മുൻപ് നൂറ്റിപ്പത്തിലും നൂറ്റി ഇരുപത് കിലോമീറ്ററിലും കാറുകളും മറ്റു വാഹനങ്ങളും ഓടുന്ന റോഡുകളെ പറ്റി നമ്മളൊക്കെ ഗൾഫിൽ പോയി വരുന്നവരിൽ നിന്നും അതുപോലെ യൂറോപ്പിൽ കഴിഞ്ഞ് അവിടെ താമസിച്ചു വരുന്ന മലയാളികളിൽ നിന്നും വളരെ കൗതുകത്തോടെയാണ് കേട്ടിരുന്നത് എന്നാൽ ഇനി ഇന്ത്യക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് നോക്കി ഒരിക്കലും കൊതിക്കേണ്ട നൂറ്റി ഇരുപതിൽ പായുന്ന റോഡുകളും ബുള്ളറ്റ് ട്രെയിനും ഒക്കെ നമ്മുടെ പുതിയ ഇന്ത്യക്ക് നരേന്ദ്രമോദിയുടെ ഇന്ത്യക്ക് സ്വന്തമാണ് ഉത്തർപ്രദേശിലെ നാലാമത്തെ എക്സ്പ്രസ് വേ പദ്ധതി റെക്കോർഡ് വേഗത്തിൽ വെറും ഇരുപത്തിയെട്ട് മാസം കൊണ്ടാണ് പണിതീർത്തത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്